സുപ്രിയ ഇന്റർനാഷണലിൻ്റെ ബാനറിൽ അജിത നിർമ്മിച്ച് പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം അപരൻ. ക്യാമറ വേണു, സംഗീതം ജോൺസൺ. അഞ്ചുമണിയുടെ ബോട്ട് പോയി. ഇന്നെന്താ, നേരത്തെ ആണോ? നേരത്തെ ഒന്നും പോവില്ല, കിടന്നു അറിഞ്ഞില്ല. ഇന്നലെ എപ്പോഴാ ഉറങ്ങാൻ കിടന്നേ? ആ ലാസ്റ്റ് ബോട്ട് പോകുമ്പോഴും ലൈറ്റ് കണ്ടായിരുന്നു. ഓ, അതൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് കിടന്നത്? ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നില്ലേ? ഇതൊരുമാതിരി എക്സാമിന്റെ തലേദിവസത്തെ പ്രിപ്പറേഷൻ പോലെയാണല്ലോ. ആ പരീക്ഷയൊക്കെ കഷ്ടമാ, ഇന്റർവ്യൂ എക്സാമിന് ഇന്നേനൊക്കെ പഠിച്ചാൽ മതി എന്നൊരു കണക്കൂട്ടിലെങ്കിലും ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ആ രാക്ഷസന്മാർക്ക് എന്ത് വേണമെങ്കിൽ എവിടെ നിന്ന് വേണേലും ചോദിക്കാമല്ലോ. ഭാവിയെക്കുറിച്ച് മധുര മനോഹര സ്വപ്നങ്ങളുമായാണ് വിശ്വം ആ ഇന്റർവ്യൂവിന് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അച്ഛനും അമ്മയും സഹോദരിയും അയാൾക്ക് ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇന്റർവ്യൂ നടക്കുന്ന ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ചായ കുടിക്കുന്നതിനായി റെസ്റ്റോറൻറ്റിൽ എത്തിയ വിശ്വത്തെ രണ്ടു പേർ വളഞ്ഞു. അവരുടെ പണവുമായി മുങ്ങിയ ബ്ലേഡുകാരനാണ് വിശ്വനെന്ന് അവർ പോലീസിനോട് പറഞ്ഞു. താടിയൊക്കെ അങ്ങ് എടുത്തോ. താടിയോ? അതേടാ, നിന്റെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഞാനിതുവരെ ജീവിതത്തിൽ താടി വളർത്തിയിട്ടില്ല, നിങ്ങളുമായിട്ട് എനിക്കൊരു പരിചയമില്ല. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന കാൻഡിഡേറ്റാ. ഈ സിറ്റിയിൽ തന്നെ ഞാനിപ്പോ 7 കൊല്ലത്തിന് ശേഷമാ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതാ? ദാ സർട്ടിഫിക്കറ്റ്സ് ഇന്റർവ്യൂ പോയി. സർട്ടിഫിക്കറ്റോ? നിനക്കാണോ സർട്ടിഫിക്കറ്റിന് പാട്? എന്താ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റൂപിയാ വന്നേക്കാണോ? ഐ വിൽ കോൾ ദ പോലീസ്. എടാ പന്നി, ഒന്നുകിൽ നീ ഇന്ന് ഞങ്ങളെ കളിപ്പിച്ച കാശ് വെച്ചു പോകും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചാവും. ഇത് അവസാനത്തെ കാശ് കൊണ്ട് വാങ്ങിച്ചതാ. നിന്റെ ബ്ലേഡിന് കാശ് തന്ന് ഈ പരിവായതിനു ശേഷം ഒടുക്കം ബാക്കി വന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്കായിട്ടൊന്നും പറഞ്ഞു മേടിച്ചതാ. അവിടെ നടന്ന അടിപിടിയുടെ പേരിൽ പോലീസ് എല്ലാത്തിനെയും ലോക്കപ്പിലാക്കി. പക്ഷേ SI ജോർജിന് വിശ്വത്തിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ വിശ്വം താൻ ഇന്റർവ്യൂവിൽ ജയിച്ചില്ല എന്ന് വീട്ടുകാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അല്ലാതെ എങ്ങനെ എഴുതാനാ? ഒന്നുകിൽ വേണം അല്ലെങ്കിൽ വേണ്ട. ഇതിനിടയിൽ കിടന്ന് ചളാവള പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കിട്ടില്ല. അതല്ല, കുറച്ചുകൂടെ സമയം എടുത്താലോചിച്ചിട്ട് തീയതി നിശ്ചയിക്കാൻ അവരിഞ്ഞോട്ട് പെട്ടെന്ന് ചാടിക്കയറി വരാന്നൊക്കെ പറഞ്ഞാൽ അവർക്കവിടെ വേറെ പെണ്ണിനെ കിട്ടാതെ നോക്കിയിരിക്കില്ലയോ? എനിക്കെന്തോ ആ ചെറുക്കനെ അത്ര പിടിച്ചില്ല. സിന്ധുവിനും അത്ര തൃപ്തിയാണെന്ന് തോന്നുന്നില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. അത് നീ പറയണ്ട. അത് അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വെച്ച് ഒന്നാമത് അവരങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സർക്കാർ സ്കൂളിലെ അധ്യാപകനെന്ന് പറഞ്ഞാൽ ആർക്കൊരു ആക്ഷേപം പറയാനുമില്ല. കാണാനും എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല. ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ നിന്റെ മക്കൾ ഇവിടെ എന്തായിരിക്കുന്നേ? എന്തുണ്ടെന്നുള്ളത് മാത്രമാണോ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ? എൻ്റെ മോക്ക് നല്ല ചൊല്ലും വിളിയുണ്ട്, കാണാനും നല്ലതാ. അവനും കൂടെ ഒരു ജോലിയായിട്ട് മതിയായിരുന്നു. അത് നടന്നു. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനാക്കി ശമ്പളം മേടിച്ചിട്ട് പെണ്ണിനെ കഴിക്കാനിരിക്കണോ? ഉടനെ നടന്ന പോലെ തന്നെ. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തുണ്ടാട്ടെ. ഇനി അതും പറഞ്ഞ് അവന് കുറ്റം പറയാൻ തുടങ്ങണ്ട. ഒന്നാമത് അവൻ ആകെ മനസ്സ് തുറന്നിരിക്കും. ഇതിനിടെ അയാളുടെ വീട്ടിൽ കല്യാണ ആലോചനയ്ക്കെത്തിയവർ വിശ്വം ഒരു പോക്കറ്റടിക്കാരനാണെന്ന് ആക്ഷേപിച്ച് മടങ്ങി. ഭാഗ്യം പിന്നെ വിശ്വന്റെ അടുത്തെത്തിയത് മദ്രാസിലെ ജോലിയുടെ രൂപത്തിലായിരുന്നു. മദ്രാസ് നഗരത്തിൽ ആ ജോലി ചെയ്യാൻ അയാൾ വല്ലാതെ പേടിച്ചു. എങ്കിലും SI ജോർജ് അയാളെ ആശ്വസിപ്പിച്ചു. 41 ചൊവ്വാഴ്ച തൊഴുത് തേക്കുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടുന്ന ആ ജോൾസിൻ പറഞ്ഞത് എന്താ അച്ചട്ടായെന്ന് നോക്കിക്കേ. കൃഷ്ണ,
ഗുരുവായൂരപ്പ. അങ്ങനൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ബ്ലേഡ് വാങ്ങിക്കാൻ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഇനിയിപ്പോ നിനക്കാരാ കല്യാണക്കാരൻ വരുന്നതെന്ന് ഞാൻ കൂടി ഒന്ന് അറിയും. ആരായിരിക്കും? ആരായാലും നല്ല സ്വയംഭം പയ്യനായിരിക്കും. വല്ല ഡോക്ടറോ IAS എഞ്ചിനീയറോ? അയ്യോ, നീ നോയിക്കോടി പെണ്ണേ, ഒരാറു മാസം ഒന്ന് തള്ളട്ടെ, ഞാൻ കാണിച്ചു തരാം. ഏതായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഈ കാടും പടലും ഒക്കെ ഒന്ന് തെളിഞ്ഞാ തന്നെ ഐശ്വര്യമായി. നല്ല പാടാ. ഓഫീസിലെ സഹപ്രവർത്തകയായ അമ്പിളി വിശ്വത്തിന്റെ അപരനെ ടൗണിൽ കണ്ടുവെന്ന് അയാളോട് പറഞ്ഞു. തന്റെ രൂപസാദൃശ്യമുള്ള പല പേരിൽ നടക്കുന്ന ഒരപരൻ ഉണ്ടെന്ന് വിശ്വം അമ്പിളിയെ വിശ്വസിപ്പിച്ചു. അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വളർന്നു. വിശ്വം വീട്ടിൽ വന്ന് പെങ്ങൾക്ക് കല്യാണം ഉറപ്പിച്ചു. എന്താ കുട്ടി സംഗതി? കാര്യം പറ. ആണോ? അല്ല, ആ കൈയുടെ റിസ്റ്റ് ഞാൻ കടിച്ചു മുറിച്ചതാ. മുറിഞ്ഞ ചോര വരുന്ന ഞാൻ കണ്ടതാ. അത് ഞാനല്ല. പിന്നെ ഉത്തമൻ, സുഗുൺ കുമാർ, ജോസഫ്, സന്തോഷ്, സുബ്രഹ്മണ്യം, ലത്തീഫ്, എന്നെ പോലിരിക്കുന്ന വേറൊരുത്തൻ. എനിക്ക് ആളെ മനസ്സിലായി. അത് പിന്നെ പറയാം. ഇന്നെന്താ ഉണ്ടായത്? 9:30 ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. 9:30 മുമ്പ് നിങ്ങൾ അവിടെ വന്നു. ഞാനല്ല, അവൻ. അതെ, അവൻ വന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അമ്പിളി അങ്ങോട്ട് കയറി സംസാരിച്ചാണോ? അതെ, നിങ്ങൾ എന്നെ കണ്ടില്ല. ഞാനല്ല, സോറി. അവൻ 9:30 ബസ് നിർത്താതെ പോയി. അന്നേരം അവൻ പറഞ്ഞു ഓട്ടോ എടുക്കാമെന്ന്. ഓട്ടോയുടെ കൂലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ കയറി. ഡ്രൈവർക്ക് വഴി മാറി മാറി പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് ഉദ്ദേശം മനസ്സിലായത്. ഡ്രൈവർ അവന്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. ഒരു ദിവസം തന്റെ അപരൻ വീണ്ടും പ്രത്യക്ഷനായത് വിശ്വന് പ്രശ്നമായി. അയാളുടെ MDയെയും സുഹൃത്തിനെയും വഞ്ചിച്ചത് വിശ്വമാണെന്ന് ഒരാൾ പറഞ്ഞു. MD അയാളെ രഹസ്യമായി കണ്ടു. തന്നെ വഞ്ചിക്കുന്ന വിശ്വനെ അയാൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അതെന്താ? ഒന്നുമില്ല സാർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ, ഈ ഹോട്ടൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്ത് നോക്കി സാർ. ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സാർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങൾ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. എനിക്കത് പറ്റിപ്പോയനെ. SI ജോർജിന്റെ സഹായത്തോടെ തന്റെ അപരനെ കുറിച്ച് വിവിധ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വിശ്വം വ്യാപൃതനായി. പോലീസ് സ്റ്റേഷനിൽ, ഹോസ്റ്റലിൽ, അനാഥാലയത്തിൽ എല്ലാം അയാൾ ആ അപരന്റെ ഭൂതകാലം തെരഞ്ഞു. ഇവിടെ വരുമ്പോ പുള്ളിയുടെ അഡ്രസ് എന്താ? അങ്ങനെ വലിയ അഡ്രസ് ഒന്നുമില്ല. ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാ പുള്ളി ഇവിടെ എത്തുന്നത്. അതെ, അതിന്റെ അഡ്രസ് വേണേ ഞാൻ തരാം. അവൻ ഇവിടെ വരുമ്പോ ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. എന്നാ പോകുമ്പോ ഞാനുണ്ട്. എനിക്ക് ആളെ നന്നായിട്ടറിയാം. ഇവിടെ അവൻ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ക്രിമിനൽ ടെൻഡൻസിയാ. അത് പിന്നെ രക്തത്തിലുള്ളതല്ലേ, കാണാതിരിക്കുമോ? 12 വയസ്സൊക്കെ ആയപ്പോ തന്നെ പുള്ളിയെ ചിലര കേസുകൾ പിടിച്ച് അടി കൊടുത്തിട്ടുണ്ട്. അവസാനം പോയപ്പോ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തലവേദന തീരുകയായിരുന്നു. അവനെ ഇവിടെ ആരുകൊണ്ടെന്നാക്കി? ഞാനിവിടെ ഇല്ലായിരുന്നു കൊണ്ട് എനിക്കതേപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ.
ഒരു അനാഥാലയത്തിൽ നിന്നാണ് അവനെ ഇവിടെ കൊണ്ടാക്കിയത്. ഏതാണ്ട് 10-11 വയസ്സുള്ളപ്പോ. ഒരു 4-5 വയസ്സുള്ളപ്പോ തന്നെ അവനൊരു പ്രോബ്ലം ചെയ്യില്ലായിരുന്നു. അന്ന് ഞാൻ ഇവിടെ ഉണ്ട്. 10-11 വയസ്സ് വരെ ഞങ്ങൾ ശരിക്കും നോക്കി. പക്ഷെ ഞങ്ങളുടെ ശ്രമം വിജയിക്കണമെന്ന് കർത്താവ് വിചാരിച്ചില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയത് അവന്റെ അച്ഛനും അമ്മയും? അവന്റെ അച്ഛനും അമ്മയും എല്ലാം ദൈവമാ. ഒരു ക്രിസ്മസ് കാലത്ത്, വെളുപ്പാം കാലത്ത് ദേ ഈ തിരുരൂപത്തിന് മുമ്പിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം അവനെ കാണുന്നത്. സ്വന്തം അച്ഛനോട് പോലും വിശ്വന് സംശയം തോന്നി. അച്ഛന്റെ മറ്റേതെങ്കിലും ബന്ധത്തിൽ തനിക്കൊരു സഹോദരനുണ്ടോ എന്ന് ഒരു ദിവസം വിശ്വൻ അച്ഛനോട് ചോദിച്ചു. പക്ഷെ അയാൾ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. വിശ്വം തന്റെ അപരനെ കണ്ടുപിടിക്കുന്നതിന് പല രൂപത്തിലും ഭാവത്തിലും നഗരത്തിൽ അലഞ്ഞു. അല്ലേ പിന്നെ നീ പാവ അമ്മയോട് ചോദിക്കേണ്ടി വരും. വേണ്ട വേണ്ട, പട്ടണത്തിട്ടം ചൂട്ടിയ മാതിരി ഇനി എല്ലാവരും മാറ്റിണ്ട. എന്നാ വേണ്ട? ആ വേണ്ട. രക്തബന്ധമുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നതിൽ ആ വിവരം പുള്ളിയൊന്ന് അറിയിക്കായിരുന്നു. അണ്ണാ ചതിക്കരുത്, രക്ഷപ്പെട്ടോട്ടെ എന്നങ്ങ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അല്ലേ കൂടെ അങ്ങ് എടുത്തു എന്ന് പറയായിരുന്നു. ഇതിലും സേഫ് അതാ. അതൊന്നും വേണ്ട. അല്ല ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചതിന് അച്ഛനും സ്ട്രെയിറ്റ് റിപ്ലൈ പറഞ്ഞില്ല. എന്താ? അച്ഛന്റെ മോന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അച്ഛനത് എടുക്കണം. മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ നിശ്ചയത്തിലോ പിടിപാടിലോ അല്ല നിൽക്കുന്നത്. അല്ല, മനുഷ്യരാശി കോടാനുകോടി വർഷങ്ങളായി ജനനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും കടന്നു പോകുന്നതിനിടയ്ക്ക് ഇക്കണ്ട ഗോളങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ. ഓ കുഴഞ്ഞു. അവസാനം ഒരു ഫാം ഹൗസിലേക്ക് അയാൾ കൊണ്ടുപോകപ്പെട്ടു. അവിടെ അപരന്റെ അപരനായി വിശ്വം മാറുകയായിരുന്നു. തന്റെ അപരൻ ചെയ്ത ഒരു കൊലപാതകത്തിന്റെ പ്രതിഫലം 1.5 ലക്ഷം രൂപ വിശ്വം കൈപ്പറ്റി. ആ തുക അച്ഛനെ ഏൽപ്പിക്കാൻ അമ്പിളി പറഞ്ഞു. അപരൻ വിശ്വത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അയാൾക്ക് ആ പണം തിരിച്ചു നൽകാൻ വിശ്വം തയ്യാറായിരുന്നില്ല. ശത്രുവുമായി ഇരുട്ടിൽ വിശ്വം ഏറ്റുമുട്ടി. രാത്രിയോടെ ഒരുവിധം ഓടിത്തളർന്ന് വിശ്വം സ്വന്തം വീട്ടിലെത്തി. ഇരുളിൽ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അയാൾ തന്റെ വീടിന്റെ ഉമ്മറത്ത് തന്റെ തന്നെ ജഡം കണ്ടു. തന്റെ അപരന്റെ ജഡം. പറഞ്ഞ കാര്യം നിങ്ങൾ സ്റ്റൈലായിട്ട് ചെയ്തു. ദാ ഞാൻ പറഞ്ഞ തുക. താങ്ക്സ്. ഒന്ന് എണ്ണി നോക്കൂ. ഇത് 1 രൂപയുണ്ട്. നേരത്തെ തന്നതും കൂട്ടി ഇപ്പോ 1.5 ലക്ഷം. ശരിയാണല്ലോ. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇൻ കേസ് അവന്റെ ബോഡി പൊങ്ങിയാൽ, ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിഞ്ഞാൽ അവന്റെ അളിയനറിയാം ഞാനായിരിക്കും കൊല്ലിച്ചതെന്ന്. അവനെയും കൂടി തട്ടാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും സംഗതി പുറത്തു വരുന്ന പ്രശ്നമില്ല. ഇപ്പോഴാണേൽ ആരും ഒന്നും കരുതാതിരിക്കുന്ന സമയമാണ്. അതിനു ചുറ്റും തന്റെ പ്രിയപ്പെട്ടവർ അലമുറയിടുന്നു. ഇരുട്ടിൽ ഒളിച്ചു നിന്ന് അയാൾ ആ ശവദാഹം കണ്ടു. പിന്നെ അയാൾ അച്ഛനെ നേരിട്ട് കണ്ടു. കാര്യങ്ങളുടെ നിജസ്ഥിതി അച്ഛനെ ബോധ്യപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു. കയ്യിലുണ്ടായിരുന്ന പണം അയാൾ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ അന്തം വിട്ടു. ഇനി തന്റെ അപരന്റെ പേരിലും വിലാസത്തിലും മാത്രമേ തനിക്ക് ജീവിക്കാനാവൂവെന്ന് വിശ്വം തിരിച്ചറിഞ്ഞു. പിന്നെ അയാൾ ഇരുട്ടിൽ മറഞ്ഞു. ദ്വന്ദ്വഭാവങ്ങളുടെയും വ്യക്തിത്വങ്ങളുടെയും കഥ സങ്കീർണമായ രീതിയിൽ പത്മരാജൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു.